കട്ടപ്പനയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന കേസിൽ മൊഴി മാറ്റി പറഞ്ഞ പ്രതി നിതീഷ് പ്രതികളുടെ വിശദമായ ചോദ്യം ചെയ്യലിനുശേഷം തിരച്ചിൽ പുനരാരംഭിക്കും കുഴിച്ചിട്ട മൃതദേഹം ആരുമറിയാതെ എടുത്തുമാറ്റിയെന്നാണ് നിതീഷിന്റെ ശേഷം വിജയനും കുടുംബവും നാട്ടുകാരിൽ നിന്നും അകന്നാണ് ജീവിക്കുന്നതെന്ന് വിജയന്റെ സുഹൃത്ത് പറഞ്ഞു കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ നവജാത ശിശുവിനെ രണ്ടായിരത്തി പതിനാറിൽ കൊലപ്പെടുത്തി കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപമുള്ള തൊഴുത്തിൽ കുഴിച്ചുമൂടിയെന്ന പ്രതി നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടയിൽ കൃത്യം നടത്തിയത് സംബന്ധിച്ച് നിതീഷ് മൊഴിമാറ്റി പറയുന്നതും പ്രതിസന്ധിയായി ആദ്യം കുഴിച്ചുമൂടിയ തൊഴുത്തിൽ നിന്നും മറ്റാരും അറിയാതെ മൃതദേഹം എടുത്തുമാറ്റിയെന്നാണ് നിതീഷിന്റെ പുതിയ മൊഴി ഇതോടെ നിതീഷിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇതിനുശേഷമാകും തിരച്ചിൽ പുനരാരംഭിക്കുക നിതീഷിനൊപ്പം മറ്റു പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് അതേസമയം നിതീഷ് വിജയന്റെ കുടുംബത്തോടൊപ്പം എത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനാറ് മുതലാണ് വിജയനും കുടുംബവും നാട്ടുകാരിൽ നിന്ന് അകന്നു ജീവിക്കാൻ തുടങ്ങിയതെന്ന് കൊല്ലപ്പെട്ട വിജയന്റെ സുഹൃത്ത് ഡാർലി പറഞ്ഞു ഈ പറയപ്പെടുന്ന അതിനുശേഷം തന്നെയാണ് ആളുകളിൽ നിതീഷിന്റെയും കുടുംബത്തെയും നാട്ടുകാർക്ക് അറിയാമായിരുന്നെങ്കിലും പൂജാരി എത്തുന്നുവെന്നായിരുന്നു വിജയൻ പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ പത്തു മാസത്തോളമായി വിജയനെ തങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല എന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു അതേസമയം ഇരട്ടക്കൊലപാതകം പൂർണ്ണമായി ചുരുലഴിയണമെങ്കിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് എവിടെയെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യണം അതിനായുള്ള പരിശ്രമത്തിലാണ് പോലീസ് റിപ്പോർട്ടർ ഇടുക്കി